വെൽക്കം ടു മൈ ചാനൽ മയൂർ ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് ബട്ടർ നാൻ. അപ്പോ ബട്ടർ നാൻ എങ്ങനെയാണ് പ്രിപ്പയർ എന്ന് കാണാം. അതിനു മുന്നേ മയൂർ ടേസ്റ്റി ട്രീറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബൗൾ എടുക്കാം. ആ ബൗളിലേക്ക് അര കപ്പ് ചെറിയ ചൂട് വെള്ളം, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഈസ്റ്റ് പെട്ടെന്ന് തന്നെ ആക്റ്റീവ് ആവാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ഈസ്റ്റ് ഫെർമെന്റ് ആയിട്ടുണ്ട്. ഇനി ഈസ്റ്റിലേക്ക് 3 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതും മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു. നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കണ പോലെ കുഴച്ചെടുക്കാം. ഡോ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഓയിൽ പുരട്ടി കൊടുക്കാം, എന്നിട്ട് പൊങ്ങാൻ വെക്കാം. ഇവിടെ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് 1.5 മണിക്കൂർ മതിയാവും. അപ്പോ നമ്മുടെ ഡോ നല്ലപോലെ പൊങ്ങിയിട്ടുണ്ട്. എനിക്കിപ്പോ 1 മണിക്കൂറിനുള്ളിൽ എന്റെ ഡോ നല്ലപോലെ ഫെർമെന്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡോ നല്ലപോലെ പൊങ്ങി വന്നത്. തണുപ്പുള്ള ഒരു പ്രദേശമാണെങ്കിൽ നിങ്ങളുടെ ഡോ ഫെർമെന്റ് ആവാന് കുറച്ചും കൂടി ടൈം എടുത്തുനിന്ന് വരും. അപ്പൊ 2 അവേഴ്സ് വരെ ആകാം. അപ്പോ നമ്മുടെ ഡോ ഇതേപോലെ ഡബിൾ സൈസ് ആയിട്ടുണ്ടെങ്കിൽ ആണ് ഇത് ഫെർമെന്റ് ആയെന്ന് അർത്ഥം. നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതേപോലത്തെ വലുപ്പത്തിലാണ് ഞാൻ ഇവിടെ ഡോ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ എനിക്ക് 7 ഉരുളകളാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ലേശം പൊടി തൂവി കൊടുത്തിട്ട് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. ആദ്യം കനം കുറച്ചും പരത്താൻ പാടില്ല. അപ്പൊ നിങ്ങൾ പരത്തിയെടുക്കുമ്പോ ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു തവ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നാം വരുത്തി വെച്ചിരിക്കുന്ന ഞാൻ ഇട്ടു കൊടുക്കാം. ഇതിപ്പോ ചെറുതായിട്ട് കുമ്മളകൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിടാം. ആവശ്യത്തിന് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ ഒക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ നാൻ ഇവിടെ പ്രിപ്പയർ ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ് ഇത്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.